തിരുവനന്തപുരത്ത് എം എ ബേബി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് തിഹാർ ജയിലിലടച്ചിട്ട് ഇപ്പൊ 5-6 മാസങ്ങളാവുന്നു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ, ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ടല്ലോ, അതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റ് നടത്തിയതിൻ്റെ പിന്നിൽ 2-3 കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു കാരണം, RSS എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഭരണമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിക്കാൻ മടി കാണിക്കാത്ത തരത്തിലുള്ള തീവ്രവർഗീയ ശക്തികളുടെ പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ കാലിനടിയിലുള്ള മണ്ണ് ചോർന്നു പോകുന്നു എന്നുള്ള ഭീതി ഇവരെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. ഇവർ ഇത്രകാലവും ഒളിച്ചു വച്ചിരുന്ന പല അഴിമതികളും പുറത്തു വരികയുണ്ടായി ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം മധ്യത്തിൽ അസാധാരണവും ഒരു പരിധിവരെ ധീരവുമായ ഒരു നിലപാട് സുപ്രീംകോടതി കൈക്കൊണ്ടു. എന്താണത്? നഗ്നമായ അഴിമതിക്ക് നിയമപ്രാബല്യം നൽകുന്ന ഒരു ഇലക്ട്രൽ ബോണ്ട് പദ്ധതി നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കിയുണ്ടായി. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല. വൻകിട കുത്തക കമ്പനികൾക്കും അഴിമതിക്കാർക്കും തട്ടിപ്പുകാർക്കും മുഖ്യമായും ഭരിക്കുന്ന BJPക്ക് കോഴ കൊടുക്കാം സംഭാവന എന്നുള്ള പേരിൽ. അത് കോഴയാണെന്നുള്ളതിന് തെളിവെന്താ? ഏത് കമ്പനിയാണ് BJP ഉൾപ്പെടെയുള്ള ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കോഴ കൊടുത്തതെന്നുള്ളത് പരമരഹസ്യമാണ്. ഇപ്പോൾ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ജനാധിപത്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം സന്നദ്ധ സംഘടന സുപ്രീം കോടതി പോയി ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി തട്ടിപ്പാണ്, അഴിമതിയാണ് എന്ന് വാദിച്ചുകൊണ്ട്. അങ്ങനെ കോടതിയിൽ പോയത് ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് മാത്രമല്ല, നമ്മുടെ പ്രസ്ഥാനം CPIM കോടതിയിൽ പോയി. ഇപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്, ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് ഈ നടക്കുന്നത് എന്ന് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് MA ബേബി സംസാരിക്കുകയാണ്.